യാത്ര പോകുമ്പോ ഒരു സമാധാനമാണ്. കുടുംബക്കാരുടെ വീട്ടിലേക്ക് വന്ന് അടുക്കൊന്നും പോയി കൊടുക്കാൻ വേണ്ട, എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വരുമ്പോൾ മൂലം ഒന്നും മൂലം. അപ്പൊ അങ്ങനെയാവരുത്, നിങ്ങൾ എന്നാ പോണെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇടക്കിടക്കൊക്കെ ഒന്നും പോവുക, ഇടക്കൊക്കെ ഒന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുപോവാ, അവർ വരുമ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക, അതൊക്കെ ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം, ആ ഒരു റാഹത്തും അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു തിരിച്ചു തരട്ടെ. ഒരൊറ്റ കുടുംബം പിണങ്ങി കഴിയുന്ന കുടുംബം ഉണ്ടാവരുത്. അറിവിന്ദിലാവിന്റെ ഒരൊറ്റ കുടുംബങ്ങളും എന്തിന്റെ പേരിലാണെന്ന് വേണ്ടില്ല, എന്തിന്റെ പേരിലാണ് വേണ്ടില്ല, വേണ്ടാത്തൊരു കുടുംബം ഈ സദസ്സിൽ ഉണ്ടാവരുത്. ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തണം. വാട്സപ്പിലെങ്കിലും അസ്സലാമലൈക്കും അയച്ചു കൊടുക്കണം. പിണങ്ങിക്കഴിയുന്ന ഒരു കുടുംബം ഉസ്താദ് സ്നേഹത്തോടെ പറയാം, എത്രയോ കുടുംബങ്ങൾ ഇവിടെ വന്ന് സന്തോഷം പറഞ്ഞ അനുഭവം എനിക്ക് പറയാനുണ്ട്. എന്റെ ഓർമ്മശീലാണെങ്കിൽ 20-ലേറെ കുടുംബങ്ങൾ അറിവിന്ദിലാവിന്റെ പ്രഭാഷണം കേട്ടിട്ട് 20-ലേറെ കുടുംബങ്ങൾ വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞ കുടുംബങ്ങൾ ഒന്നിച്ച ചരിത്രം ഇപ്പോഴും എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരിട്ട് മസ്ലഹത്താക്കിയ ചരിത്രങ്ങൾ ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾ പിണങ്ങിക്കഴിയുന്ന പ്രിയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി ആവുമ്പോൾ തട്ടും മുട്ടും, അതേ പകരം കുടുംബമാവുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പിണങ്ങിക്കഴിയരുത്, ആരോടും പിണങ്ങിക്കഴിയരുത്. മിണ്ടണോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉസ്താദെ, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഈ പ്രഭാഷണം കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളോട് ഒരു അനിയന്റെ സ്ഥാനത്തിൽ നിന്ന്, ഒരു ഉസ്താദിന്റെ സ്ഥാനത്തിൽ നിന്ന് അതല്ല, നിങ്ങളെ വീട്ടിലെ ഒരു അംഗമായി നിങ്ങൾ തന്നെ കാണുക. നിങ്ങളെ വീട്ടിലെ ഒരു അംഗമായിട്ട്, നാല് മക്കളുള്ള ഉമ്മ, അഞ്ചാമത്തെ മോനായി നിങ്ങൾ എന്നെ കാണാം. മൂന്ന് മക്കളുള്ള ബാപ്പ, നാലാമത്തെ മോനായി നിങ്ങൾ എന്നെ കാണാം. എന്റെ ഉമ്മ കബറിലാണ്, നിങ്ങൾ എന്നെ മോനായി കാണാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ ഉമ്മയായിട്ടാണ് കാണുന്നത്. അള്ളാഹു നമ്മുടെ ഈ ബന്ധം അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കട്ടെ. എന്റെ ഉമ്മാന്റെ ആണ്ടാണ് ഈ മാസം വരുന്നത്, റജബ് മാസം. നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളെ ഉമ്മാക്ക് കഴിയുന്നത് യാസീൻ ഓതണം. എന്റെ ഉമ്മാന്റെ ആണ്ടാണ്, അമ്മ മരിച്ച മാസമാണ് റജബ് മാസം. അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ ഇൻഷാല്ലാ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു യാസീൻ ഓതി വെക്കണം. അത് ഞാൻ പറഞ്ഞുതരും, അതിന് നമുക്ക് ലൈവിൽ തന്നെ നമുക്ക് പ്രോഗ്രാം നടത്താം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു മോനെ പോലെ നിങ്ങൾ എന്റെ വാക്ക്, ഒരു മോനെ പോലെ കേട്ടിട്ട് ഏതെങ്കിലും കുടുംബം പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ മിണ്ടണം. അവരിങ്ങോട്ട് മിണ്ടോ നിങ്ങൾ നോക്കേ വേണ്ട, ഇങ്ങോട്ട് മിണ്ടോ നോക്കേ വേണ്ട. അങ്ങോട്ട് സലാം പറയാം, അങ്ങോട്ട് നിങ്ങൾ സലാം പറഞ്ഞിട്ട് മിണ്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ ഈ മജ്ലിസുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. കാരണം എന്താണോ, പിണങ്ങിക്കൈകൊണ്ട് എന്ത് കിട്ടാനോ നമുക്ക്. നിങ്ങൾ ആ ചോദിക്കുന്ന റമദാനാണ് വരുന്നത്, റജബ് കഴിഞ്ഞാൽ റജബ് എന്ന തോണിയിലാണ് നമ്മളുള്ളത്. ശബാൻ എന്ന പുഴയിലൂടെ നീന്തിയിട്ട് തോണി മറിയാതെ നമുക്ക് അക്കരെ എത്തണം. അക്കരയാകുന്ന അക്കര പച്ചയാകുന്ന റമദാനിന്റെ തീരത്തേക്ക് എത്തണമെങ്കിൽ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, കുടുംബത്തിൽ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ ഇണങ്ങണം, മിണ്ടണം. അവിടെയാണ് നമ്മുടെ വിജയം. പറഞ്ഞു വരുന്നത്, യാത്ര പോകുമ്പോ മനസ്സിനൊരു സമാധാനമാണ്. വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ഇടക്കൊന്ന് യാത്ര പോയിട്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ യാത്ര ചെയ്ത പ്രവാചകനാണ്. യാത്ര ചെയ്ത അനുഭവങ്ങൾ, അത്ഭുത ചരിത്രങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ യാത്ര പോവാണ്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാലോ യാത്രയുടെ വിശുദ്ധമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ യാത്ര ചെയ്ത ചരിത്രം. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ അങ്ങനെ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, യാത്രക്കടയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രകാശിക്കുന്ന ഒരു മണ്ണ് കാണുന്നു, അതൊരു അത്ഭുതമാണല്ലോ അല്ലേ. യാത്രയിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കാണുമ്പോ നമ്മളത് വീക്ഷിക്കും. ഇപ്പൊ നമ്മള് യാത്ര പോകുമ്പോ സഹോദരിമാര്, ചില സഹോദരിമാരുടെ എല്ലാവരല്ല, യാത്ര പോകുമ്പോ എവിടെയെങ്കിലും നല്ല ഷോപ്പ് കൊണ്ടു പോകാം, ചില ആള് വന്നു അതൊക്കെ കണ്ടുപിടിക്കും. ഈ കാണാം അവിടെ കയറില്ല, അവിടെ ഒന്ന് കയറിയല്ലേ. അപ്പോ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. യാത്രയിൽ നമ്മൾ അത്ഭുതം കാണുമ്പോൾ നമ്മളവിടെ ചില ഭർത്താക്കന്മാരുണ്ട്, ചിലപ്പോ ഷോപ്പൊന്നും കാണുമ്പോ ഓല് അത് ശ്രദ്ധിക്കേ, ഓല് കണ്ടിട്ടുണ്ടാവില്ല, ഓല് കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചില വളവന്മാർ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ആവാനും പാടില്ല. യാത്ര പോകുമ്പോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം, അതൊരു സന്തോഷമാണ്. അപ്പൊ ഈസാ നബി അലൈഹി വസല്ലം യാത്ര ചെയ്തപ്പോ യാത്രക്കടയിൽ ഒരു പ്രകാശിക്കുന്ന ഒരു സംഗതി കണ്ടപ്പോ എന്താ ഒരു പ്രകാശിക്കുന്നത്, എന്താ കാണുന്നത്? ഈസാ നബി അലൈഹി വസല്ലം ആ പ്രകാശിക്കുന്നതിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നോക്കി. യാത്രക്കടയിലല്ലേ കാണുന്നത്? അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്താ പ്രകാശിക്കുന്നത് കാണുന്നത് എന്നറിയാൻ വേണ്ടി ഈസാ
നബി അലൈഹിസ്സലാത്തു വസല്ലം പോയത് അതൊരു പർവ്വതം, ഒരു മല, നമ്മുടെ നാട്ടിലേക്ക് കണ്ടില്ലെങ്കിൽ ഒരു പർവ്വതം. പക്ഷെ ഇത് സാധാരണ പർവ്വതമല്ല, എന്തോ ഒരു പ്രകാശം, എന്തോ ഒരു സുന്ദരമായ പ്രകാശം, വല്ലാത്ത ലൈറ്റ് അടിക്കുന്ന, വല്ലാതെ പ്രകാശിക്കുന്ന ഒരു പർവ്വതം ഈസാ നബി അലൈഹിസ്സലാത്തു വസല്ലം കണ്ടപ്പോ അല്ലാഹുവേ ഈസാ നബി അലൈഹിസ്സലാത്തു വസല്ലം പർവ്വതത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഇതെന്തോ ഒരു അത്ഭുതമാണ്. അല്ലാ ഇതെന്തര അത്ഭുതമാണ് റബ്ബേ, അത്ഭുതമാണ് റബ്ബേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവേ എത്രയോ പർവ്വതങ്ങൾ നീ ഭൂമിയുടെ പുറത്തു കണ്ടിട്ടുണ്ടല്ലോ അല്ലാ, പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രകാശിക്കുന്ന പർവ്വതം ഞാൻ കാണുന്നത്, ഇങ്ങനെ മനോഹരമായ പ്രകാശിക്കുന്ന ഒരു പർവ്വതം ഞാൻ കാണുന്നതെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സുകൊണ്ട് പറയുകയാണ്. യാത്ര ചെയ്യുമ്പോ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ കാണാറില്ലേ നമ്മള്, വലിയ വലിയ മലകൾ കാണാറില്ലേ, വലിയ വലിയ പർവ്വതങ്ങൾ കാണാറില്ലേ, സുന്ദരമായ പൂന്തോട്ടങ്ങളും കവളാടങ്ങളും ബിൽഡിങ്ങുകളും കാണുമ്പോ കണ്ണിനെ അമ്പരിപ്പിക്കുന്നതായ, കണ്ണിനെ അമ്പരിപ്പിക്കുന്നതായ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോ ആ കാണുന്നിടത്തെല്ലാം നമ്മൾ ഇറങ്ങാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രകാശിക്കുന്ന പർവ്വതം കണ്ടപ്പോ ആ പർവ്വതത്തിന് സമീപത്തേക്ക് നടന്നു ചെല്ലുകയാണ്. ഇല്ല അല്ലാ, ഇങ്ങനെ ഒരു പ്രകാശം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റഹ്മാനേ, ഇങ്ങനെ ഒരു പ്രകാശിക്കുന്ന പർവ്വതം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലാ, ഇത്രയും നല്ല മനോഹരമായ പ്രകാശം തരുന്ന ഒരു പർവ്വതത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല റബ്ബേ. പർവ്വതത്തെ കണ്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല, ആ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അങ്ങനെയാണ് പർവ്വതങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവരാണ്, മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ചരിത്രം അറിയാമല്ലോ. മക്കയുടെ മണ്ണിൽ, മദീനയുടെ മണ്ണിൽ നിനക്ക് സലാം പറഞ്ഞിരുന്ന കല്ലുണ്ടായിരുന്നു എന്ന് മദീന മതനായകർ നബി മുഹമ്മദ് മുസ്തഫ, അവര് നമ്മളെ പോലെയല്ലല്ലോ ചെറുപ്പക്കാരാ, അവര് നമ്മളെ പോലെയല്ലല്ലോ കൂട്ടുകാരാ, അവരോട് പർവ്വതങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ സാധാരണക്കാരല്ല, പ്രവാചകന്മാർ അത്ഭുതങ്ങൾ ഉള്ളവരാണ്, അല്ലാഹു മുഅ്ജിസത്ത് നൽകിയവരാണ്, അല്ലാഹു കഴിവുകൾ നൽകിയവരാണ്. അറിയില്ലേ പ്രിയപ്പെട്ടവരെ, മുത്ത ഹബീബായ തങ്ങളെ മുമ്പിലേക്ക് ഒരു തള്ളപ്പേ തള്ള മാൻപേട വന്നുകൊണ്ട് കാട്ടിൽ നിന്ന് ഓടി വന്ന കുഞ്ഞുമാൻ പേടക്ക് പാല് കൊടുക്കാൻ വേണ്ടി, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന പൊട്ടിക്കരഞ്ഞ ചരിത്രോ എന്റെ അറിവിന്ദിനാവിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ അങ്ങനെയാണ്, അവർ അത്ഭുതം കാണിച്ചവരാണ്, അവർക്ക് അല്ലാഹുവിന്റെ കഴിവുകൾ നൽകിയവരാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തോട് പർവ്വതത്തോട് സംസാരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഈ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ലാമതിലാണ് അത്ഭുതമുള്ള വന്മതിലെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭൂമിയോകത്ത് കാണുന്ന നമ്മുടെ കണ്ണിനെ കൊണ്ട് കാണുന്ന അത്ഭുതങ്ങളെക്കാൾ ഒരുപാട് അത്ഭുതങ്ങളെ ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട് കൂട്ടുകാരാ, കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ. ചരിത്രങ്ങളിലതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രകാശിക്കുന്ന പർവ്വതം കണ്ട സമയത്ത് അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഈ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല, നീനക്ക സമ്മതം തരണമല്ല. അല്ലാഹുവേ അല്ലാഹു പറയുകയാണ്, നബിയേ നിങ്ങൾ സംസാരിച്ചു കൊള്ളുക, നബിയേ ആ പർവ്വതത്തോട് നിങ്ങൾ സംസാരിക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കോ നബിയേ.
അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം മഹാനായ തൈമൂസ്താദ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റുഹുല്ലൈസ നടന്ന പണ്ടൊരു മലമുകൾ, അത് മുഴുവനും ജോലിക്കൊണ്ടാടൻ എന്നോട് സംസാരിക്കുവാൻ നീ ജബലിനെ കൊടുക്കണമേ കഴിവും സുവാല ജവാബിനെ എന്നുള്ളൊരാഗ്രഹം രവിയവർ കൊണ്ടെന്ന് റബ്ബോടെ പ്രാർത്ഥന ചെയ്തു കൈ ഉയർത്തുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാൽ, അല്ലാഹുവേ എനിക്ക് പർവ്വതത്തോട് സംസാരിക്കണം, ആ പർവ്വതത്തിനോട് സംസാരിക്കാനുള്ള കഴിവ് ഈ ആ പർവ്വതത്തിനൊന്ന് നൽകണേ. അല്ലാ അല്ലാഹു പറഞ്ഞു, നബിയേ നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ ആ പർവ്വതത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കൂ, സംശയം തീർക്കാമല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് ചോദിക്കുകയാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, പർവ്വതമേ നിന്റെ വിശേഷം എന്താണെന്ന് പറഞ്ഞു തരുമോ? പർവ്വതമേ നിന്റെ വിശേഷം എന്താണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ ആരാണെന്ന് അറിയോ, ഞാൻ ആരാണെന്ന് അറിയോ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, പരിശുദ്ധീരിന്റെ കാവൽഭടനാണ്. എനിക്ക് അള്ളാഹു ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ഒരുപാട് രോഗികൾ എന്റെ മുമ്പിലും സങ്കടം പറയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഊതിയാൽ അവരുടെ രോഗം മാറുമായിരുന്നു. വെള്ളപ്പാടുള്ള രോഗികൾ വന്ന് എന്റെ മുമ്പിൽ പരാതി പറയുമ്പോ ഞാനമ്മ തടവിക്കൊടുത്താൽ അവരുടെ രോഗം മാറുമായിരുന്നു. അത്രയും വലിയ കഴിവുള്ള പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തോട് പറയാണ്, പർവ്വതമേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, എന്റെ വിശേഷം എന്താണ്? അല്ലാഹുവേ പർവ്വതം അവിടെ നിന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹ് നല്ല വിശേഷമാണ് തങ്ങളെ, നല്ല വിശേഷമാണ് തങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശേഷം ചോദിച്ച സമയത്ത് അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ അത്ഭുതമാണ്, മഹാത്ഭുതമാണ്, മഹാത്ഭുതമാണ്, നമ്മൾ മലകളായി കാണുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കുഞ്ഞുമക്കൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാ, എനിക്ക് സുഖമാണ് തങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ് എന്റെ പർവ്വതത്തോട്, ആ പർവ്വതത്തിനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രത്യേകത നൽകിയിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് യാത്ര ചെയ്ത പ്രവാചകനാണ്, ഞാൻ ഒരുപാട് വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്തവനാ, ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തു പോയവനാ, പക്ഷേ ഇന്നവരെ ഇങ്ങനെ ഒരു പ്രകാശമുള്ള പർവ്വതം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നല്ല പ്രകാശമുള്ള, ഇത്രയും വലിയ വെളിച്ചമുള്ള, ഇത്രയും വലിയ മനോഹരമായ, ഇത്രയും വലിയ സന്തോഷം തരുന്ന ഒരു പർവ്വതവും ഞാൻ കണ്ടിട്ടില്ല പർവ്വതമേ. അതുകൊണ്ട് പറഞ്ഞു തരിക, നിനക്ക് ഈ പ്രകാശം കിട്ടാൻ കാരണമെന്താ? നിനക്ക് എത്രയോ ദൂരങ്ങളിലൂടെ ഞാൻ നടന്നു പോയപ്പോഴാണ് നിന്റെ പ്രകാശം എന്റെ കൺവട്ടത്ത് വന്നത്. എത്രയോ ദൂരങ്ങളിലൂടെ ഞാൻ നടന്നു പോയപ്പോഴാണ് നിന്റെ പ്രകാശം എന്റെ വെട്ടത്ത് വന്നത്. പർവ്വതമേ ഇത്രയും നല്ല പ്രകാശം കിട്ടാ കാരണമെന്താണെന്ന് നീ പറഞ്ഞു തരുമോ പർവ്വതമേ? ആ പർവ്വതം അവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, തങ്ങളെ എനിക്ക് അല്ലാഹു ഇത്രയും വലിയ ഭാഗ്യം തരാ, കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു ഇത്രയും നല്ല മനോഹരമായ സൗന്ദര്യം തരാ, കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു ഇത്രയും വലിയ മനോഹരമായ പ്രകാശം തരാ. നിങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും നല്ല സൗന്ദര്യമുള്ള പർവ്വതം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്രയും നല്ല സൗന്ദര്യം അല്ലാഹുനിക്ക് തരാ, ഇത്രയും നല്ല പ്രകാശം അല്ലാഹുനിക്ക് തന്നത്
എന്റെ മണ്ണിന്റെ അടിയില് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് തങ്ങളെ. അള്ളാഹുവിന്റെ ഒരു അടിമയായ മനുഷ്യൻ എന്റെ ഈ മണ്ണിന്റെ അടിയിൽ ജീവിക്കുന്നുണ്ട് തങ്ങളെ. അത്ഭുതമാണ്, അത്ഭുതമാണ് ഈ ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഇസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൗതുകത്തോടെ ചോദിക്കുകയാണ്, ആരാണ് പർവ്വതമേ, ആരാണ് പർവ്വതമേ, ഈ പർവ്വതമാകുന്ന പ്രകാശിക്കുന്ന പർവ്വതത്തിന്റെ ഉള്ളിൽ താമസിക്കാൻ പാകൽ ലഭിച്ചവൻ ആരാ? ആ പർവ്വതം അവിടെ നിന്ന് ഇസാ നബിയോട് പറയാണ്, തങ്ങളെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിതോടെ കൊണ്ട് തങ്ങളെ, എന്റെ ഉള്ളിൽ ഒരു തള്ളക്കോഴി കുഞ്ഞു പക്ഷികൾക്ക്, കുഞ്ഞു കോഴികൾക്ക്, കുഞ്ഞു കോഴി കുഞ്ഞുങ്ങൾക്ക് തന്റെ ചിറകിന്റെ ഉള്ളിൽ അഭയം നൽകുന്നത് പോലെ ആ മനുഷ്യനേക്ക് ഞാൻ വർഷങ്ങളായി അഭയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ എന്റെ ഉള്ളിലാ, ആ മനുഷ്യൻ എന്റെ ഉള്ളിലാണല്ലോ. അത്ഭുതങ്ങൾ ലോകത്തോടെ വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ്. ഇരുള് നിറഞ്ഞ കബറല്ലേ, ഇരുള് നിറഞ്ഞ കബറല്ലേ, ഇരുള് നിറഞ്ഞ കബറല്ലേ, ആ കബറിന്റെ അകത്ത് നടക്കുന്ന മഹാ അത്ഭുതങ്ങൾ ലോകത്തോടെ വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ് കബറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. കബറിനെ കുറിച്ച് രണ്ട് വാക്കുകൾ കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ സദസ്സിൽ പറഞ്ഞപ്പോ എത്രയോ മുഖനീയങ്ങൾ പറഞ്ഞതാണ് ഉസ്താദേ, കബറെന്ന് പറഞ്ഞു തരോ, കൊതി തീർന്നിട്ടില്ല, പേടിയാണ് ഉസ്താദേ. ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കബറിലെ കരയ്ക്ക് വെച്ച രംഗങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ കരഞ്ഞു പോയി. ഞങ്ങൾ നന്നാകും ഉസ്താദേ, കബറുകൾ കുമ്പനങ്ങൾ നമസ്കരിക്കും ഉസ്താദ്, കബറിനെ കുറിച്ച് ഉസ്താദെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലരും കമന്റിലൂടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമ്മുടെ മജ്ലിസുകൾക്കെല്ലാം അല്ലാഹുവിന് ഇജാബത്തി തരട്ടെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയാണ്, പർവ്വതമേ പിളരുക, നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചെറുപ്പക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരിക, നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. പരിശുദ്ധമാര അത്ഭുതങ്ങൾ നിറഞ്ഞ റജബിന്റെ ചരിത്രം കേൾക്കുന്ന രാജ്യത്തിന്റെ അകത്തും പുറത്തു വരുന്ന അറിവും നിലാവുകൾക്കുള്ള ജനലക്ഷങ്ങളോടെ ഈ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? ഇതിന്റെ അവസാനം വരെ ഇരുന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഈ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയാണ്, പിളരുക പർവ്വതമേ, നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഞാനൊന്ന് കാണട്ടെ, ആ ചെറുപ്പക്കാരന്റെ പുന്നാരമുഖം ഞാനൊന്ന് ദർശിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയേണ്ട താമസം, പർവ്വതം അങ്ങ് രണ്ട് ഭാഗത്തേക്ക് പിളരുകയാണ്, പർവ്വതം അങ്ങ് രണ്ട് ഭാഗത്തേക്ക് പിളരുകയാണ്, ഭൂമി കുലുങ്ങിയില്ല, സമീപത്ത് അപകടങ്ങൾ സംഭവിച്ചില്ല, പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. പർവ്വതത്തിന്റെ വില്ലൽ വന്നാരെന്ന് കേൾക്കുന്നവരല്ലേ, പേടിക്കുന്നവരല്ലേ നമ്മള്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പറയുകയാണ്, പർവ്വതത്തെ പിളർത്തിയിട്ട് അകത്തുള്ള ആ ചെറുപ്പക്കാരൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ? അല്ലാഹുവേ, ചരിത്രം പറയുകയാണ്, അങ്ങനെ ആ പർവ്വതത്തിന്റെ അകത്തിൽ നിന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരികയാണ്. അത്ഭുതമല്ലേ ചെറുപ്പക്കാരാ? അസ്സലാമു അലൈക്കും യാ നബി അല്ലാ. എന്തൊരു പ്രകാശമാണ് റബ്ബേ, എന്തൊരു ക്ലാമറാണ് റബ്ബേ. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കടലെടുക്കാൻ തോന്നുന്നില്ല, ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കടലിലേക്ക് അത്ഭുതം വരികയാണ്. ഇതെന്തൊരു അത്ഭുതമാണ് അല്ലാ, പർവ്വതത്തിന്റെ ജീവനോടെ ആ ചെറുപ്പക്കാരനെ ഒരു പോറലും ഏൽക്കാതെ കൊണ്ടു നടക്കാൻ കഴിവുള്ളവനാണ് പടച്ചു തമ്പുരാറമെന്ന് അറിയുന്നില്ല.
പിതാവ് കേൾക്കുന്ന പൊന്നുമോളെ, നീ മറക്കാൻ പാടില്ല മോളെ. ഒരു ടെൻഷൻ വരുമ്പോ വിഷം കുടിക്കുന്നവരെ, ഒരു പ്രയാസം വരുമ്പോ കയറെടുക്കുന്നവരെ, ഒരു ടെൻഷൻ താങ്ങാതെ വരുമ്പോ ട്രെയിനിന്റെ പിന്നിൽ പോയി തലവെക്കുന്നവരെ, ചിന്തിക്കാൻ പാടില്ല മോളെ, ചിന്തിക്കാൻ പാടില്ല മോളെ. മാറ്റം വരണം മോളെ, മാറണം മോളെ, മാറണം മോളെ, മാറണം മോളെ. സീരിയലിന്റെ ലോകത്തിൽ നിന്ന് കേരളക്കര കരകറിയിട്ടുണ്ട്. അറിവിലാവിലൂടെ മഹാന്മാരായ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലൂടെ, മഹാരന്മാരായ ഉസ്താദുമാരുടെ മജ്ലിസിലൂടെ സീരിയലിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മായാലോകമാകുന്ന സിനിമയെയും സീരിയലും ജീവിതത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതമാകുന്ന പരലോകത്തേക്കുള്ള പ്രതിഫലം വാങ്ങാൻ നിലാവെളിച്ചത്തിന്റെ അറിവിൽ നിലാവിന്റെ മജ്ലിസിലും പൊട്ടിക്കറിയുന്ന ഈ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണമെന്ന്. സിനിമയും സീരിയലും കണ്ടിട്ട് വിഷമം വരുമ്പോ വിഷം കുടിക്കുന്നവരെ, കയറെടുക്കുന്നവരെ, പ്രയാസങ്ങൾ വരുന്നവരെ, എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും തളരാ പാടില്ല ചെറുപ്പച്ചുമരാ, തളരാ പാടില്ല പെങ്ങളെ. തടച്ചിതമ്പുരാണെന്ന പരിപാലിക്കാൻ കഴിവുള്ളവനാണ്, അള്ളാഹുമെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. ആ പർവ്വതത്തിന്റെ കത്തി കഴിയുന്ന ആ മനുഷ്യനെ കുറിച്ച് പോരല് പോലും ഏൽക്കാതെ ഭക്ഷണം കൊടുത്തവൻ ആരാ, ശ്വസിക്കാനുള്ള വായു കൊടുത്തതാരാ, ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തതാരാ. അല്ലാഹുവേ, നട്ടപ്പാതിരക്കെ കറുത്ത പാറയുടെ മുകളിൽ ഓടാരിച്ചു പോകുന്ന കറുത്ത ഉറുമ്പിനെ കണ്ണ് കാണാൻ നമുക്ക് കഴിയില്ല. ആ ഉറുമ്പിനെ പോലും കുഞ്ഞുറുമ്പിനെ പോലും കാണാനും, ആ കുഞ്ഞുറുമ്പിന്റെ ശ്വസിക്കാനുള്ള വായു കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും കഴിവുള്ളവനാണ്. എന്നെയും നിന്നെയും പടച്ചു തമ്പുരാണെന്ന് നീ മറക്കില്ലേ. ഒരു ടെൻഷൻ വരുമ്പോ അള്ളാഹുനെ കുറ്റം പറയണ്ട, മാത്രമെന്താ അള്ളാഹു കാണാത്തതെന്ന് നീ ചിന്തിക്കണ്ട, നിനക്കെന്തേ ഇങ്ങനത്തെ രോഗം തന്നതെന്ന് നീ ചിന്തിക്കണ്ട, നിനക്കെന്ത് മാത്രമാ, നിനക്ക് മാത്രമെന്തേ കടങ്ങളെ തന്നതെന്ന് നീ ചിന്തിക്കണ്ട. ചെറുപ്പക്കാരാ, കഷ്ടപ്പാട് വിശ്വാസികളെ നമുക്ക് പറഞ്ഞതാണ്, ഈ ദുന്യാവ് ആസ്വാദനത്തിനുള്ളതല്ല, ഈ ദുന്യാവ് സന്തോഷിക്കാനുള്ളതല്ല. പക്ഷേ സന്തോഷങ്ങൾ നമുക്ക് വേണമല്ലോ. അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളെ തട്ടിമാറ്റാതെ രണ്ടു കൈകളെ കൊണ്ട് സ്വീകരിക്കുന്നവനാണെങ്കിൽ ഒരു സങ്കടമില്ലാത്ത ലോകത്തേക്ക് അള്ളാഹു നമ്മെ കൊണ്ടുപോകുമല്ലോ. ഇവിടെ നിന്ന് സങ്കടം വന്നാലും ക്ഷമിക്കണം നമ്മളെ, ഇവിടെ നിന്ന് ക്യാൻസർ തന്നാലും ക്ഷമിക്കണം നമ്മളെ, ഇവിടെ നിന്ന് രോഗം തന്നാലും ക്ഷമിക്കണം നമ്മളെ. എന്തേ എനിക്ക് മാത്രമല്ല ഇങ്ങനെ തന്നെയെന്ന് നിങ്ങൾ ആലോചിക്കില്ല മോനെ, അങ്ങനെ ആലോചിക്കില്ല മോളെ. ആ പർവ്വതത്തിന്റെ അകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത അല്ലാ, ആ റബ്ബ് നിന്ന് കൈവടിയൂല്ല, ആ റബ്ബ് നിന്ന് പട്ടിണിക്കിടൂല്ല, ആ റബ്ബ് നിനക്ക് ജനലക്ഷങ്ങൾ പൊട്ടിക്കറിയുന്ന മജ്ലിസിലിരുന്ന് ആത്മാർത്ഥതയോടെ കൈ ഉയർത്തി പൊട്ടിക്കറിയോ ചെറുപ്പക്കാരാ, ഇത് ഏതാ മാസമെന്നറിയോ, ഇത് ഏതാ മാസമെന്നറിയോ. അല്ലാഹു ബഹുമാനിച്ച രജമാണ്, ആദരിച്ച രജമാണ്, അല്ലാഹു സ്നേഹിച്ച രജമാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട രജമാണ്. ബഹുമാനങ്ങൾ നൽകി, ആദരവുകൾ നൽകി, സ്നേഹം നൽകി, നിന്റോട് ചേർത്ത് വിളിച്ച പരിശുദ്ധമായ റജമാ, പറയൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജമി വശഅബാ, എല്ലാവരും ചൊല്ലി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജമി വശഅബാ, അമല്ലനാ റമളാ.